ഫ്രണ്ട്സ് വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം രാവിലെ എണീറ്റപ്പോൾ മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി, മണിമല എന്നീ മേഖലകളിലുണ്ടായ നാശനഷ്ടം വലുതായിരുന്നു. ഞങ്ങളുടെ ഭാഗത്ത് ചേനപ്പാടിയിലുണ്ടായ നാശനഷ്ടങ്ങളാണ്. ഇത് റോഡാണ്, പഴയടത്തേക്കുള്ള റോഡാണ് നമ്മൾ ഈ കാണുന്നത്. ഈ റോഡിൽ മൊത്തം മുട്ടറ്റം വരെ ചെളിയാണ്, ചള്ള കയറി ബൈക്കും മറ്റു വണ്ടികളും എല്ലാം ഒരു തരത്തിലാണ് പോകുന്നത്. ഒരു കാരണവശാലും ബൈക്ക് കൊണ്ടൊന്നും ഇതിലെ വരരുത്, മുട്ടറ്റം വരെ ചള്ളയാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിൽ പെട്ടുപോയായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത് പഴയിടം പാലമാണ്. പഴയിടം പാലത്തിൻ്റെ അവസ്ഥ കണ്ടാൽ നമ്മളെ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. മരങ്ങളും അതും ഇതും എല്ലാം കടപുഴകി വീണ് വളരെയേറെ നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പഴയിടം ഭാഗത്ത് ഒത്തിരി നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പാലം ഇനി അടിഭാഗം ഉണ്ടോ ഇല്ലയോ എങ്ങനെയാണെന്ന് പോലും നമുക്കറിയത്തില്ല. ലൈൻ കമ്പിയും പോസ്റ്റുകളും എല്ലാം പൊട്ടിത്തകർന്ന് നാശമായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനൊരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ലെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. 1957 ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത്. അതിനുശേഷമുള്ള ഏറ്റവും ഭയാനകമായ വെള്ളപ്പൊക്കം ഉണ്ടായത് ഇന്നലെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ചേനപ്പാടി ടൗണിന് തൊട്ട് താഴെയുള്ള പ്രദേശമാണ്, ആറിൻ്റെ സൈഡിലുള്ളതാണ്. അവിടെയും ഒരു 200-300 മീറ്ററോളം ചെളിയാണ്, മുട്ടറ്റം ചെളിയാണ്. ആ വീടുകളിൽ ഇപ്പം നമ്മൾ കാണുന്ന ആ വീടുകളിലെല്ലാം വെള്ളം കയറിയതാണ്. വീട് വരെ മുങ്ങിപ്പോകുന്ന അവസ്ഥയിലായിരുന്നു. ഭയങ്കര ഭയാനകമായ വെള്ളം ആയിരുന്നു അവിടെ. ഇത് തൊട്ട് താഴെ ചേനപ്പാടി എക്സ്ചേഞ്ചിന് അടിവശത്തുള്ള വീടുകളാണ്. 3-4 വീടുകളുണ്ടായിരുന്നു. ആ വീട്ടിലെല്ലാം വെള്ളം കയറി. ഇത് കരിമ്പുകയം ഭാഗമാണ്. കരിമ്പുകയം ഭാഗത്ത് പോകുന്ന വഴിക്കും ഇതുപോലെ തന്നെ ചള്ളയാണ്. റോഡിലെല്ലാം മൊത്തം ചള്ള നിറഞ്ഞു കിടക്കുകയാണ്. അവിടെയും മിക്ക വീടുകളും മുങ്ങിപ്പോയി. ഇപ്പം കാണുന്ന നമ്മുടെ കരിമ്പുകയം ഭാഗമാണ്. കരിമ്പുകയത്തെ ഫാക്ടറിയുടെ കുളമാണിത്. നേരത്തെ ഈ കുളത്തിൻ്റെ അവിടെ വലിയൊരു മതിലുണ്ടായിരുന്നു. ആ മതിലെല്ലാം ഇടിച്ച് തകർത്തുകൊണ്ടാണ് വെള്ളം പോയത്. അതുപോലെ ശക്തിക്കായിരുന്നു വെള്ളം വന്നുകൊണ്ടിരുന്നത്. അവിടെ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു 2 മാസം മുമ്പ് കെട്ടിയ മതിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് മൊത്തം ഇടിഞ്ഞ് നാശമായിപ്പോയി, മൊത്തം നശിപ്പിച്ച് കളഞ്ഞു. അതുപോലുള്ള വെള്ളമാണ്. പോസ്റ്റെല്ലാം ഇളക്കി മറിച്ചുകൊണ്ടാണ് വെള്ളം വന്നു പോയത്. ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള വെള്ളം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോഴാണ് കുറച്ചെങ്കിലും വെള്ളം ഇറങ്ങിപ്പോയത്. ബാക്കി മൊത്തം ഇവിടെയെല്ലാം ഇന്നലത്തെ ഒരവസ്ഥ ഭയങ്കര ഭീതി ജനിപ്പിക്കുന്നതായിരുന്നു. അതുപോലുള്ള ഒച്ചയും ബഹളമായിരുന്നു. ഈ പാലത്തെ വന്ന് പിന്നെ തടികളും മറ്റവശിഷ്ടങ്ങളും പിടിച്ചിട്ട് ഇത് കണ്ടോ, ഈ മതിലെല്ലാം നശിച്ചു പോയി മൊത്തം. ഒരു 2-3 മാസമായുള്ളൂ പണിതിട്ട്. ഒരു 10-15 അടി പൊക്കത്തി പണിത മതിലായിരുന്നു. അതെല്ലാം ഇടിച്ച് നാശമായി കളഞ്ഞു. ഫാക്ടറിയുടെ അകത്തൂടെയാണ് വെള്ളം കയറി ഒഴുകിയിരിക്കുന്നത് മൊത്തം. അതിൻ്റെ മോട്ടർ വരെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു പന മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. ബാക്കിയുള്ള തേക്ക് മരവും അതും എല്ലാം നശിച്ച് മൊത്തം പോയി. ഫാക്ടറിയുടെ ഉൾവശത്തെ പുറക് ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ ഇതുപോലെ തന്നെയാണ് മൊത്തം വെള്ളം കയറി. നമുക്ക് പറയുമ്പോൾ തന്നെ കാണുമ്പോഴും ഭയങ്കര ഭീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് നേരെയായി വരണം, എത്ര നാളെടുക്കുമെന്ന് പോലും അറിയത്തില്ല. കറണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. മൊത്തവും എല്ലാം താറുമാറായി. ചേനപ്പാടി ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. കാഞ്ഞിരപ്പള്ളി, മണിമല അങ്ങനെയുള്ള ഭാഗങ്ങളിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ചെറിയ തോടുകളിലും കൈത്തോടുകളിലൊക്കെയാണ് വെള്ളം കയറി. റോഡ് സൈഡിലുള്ള തോടുകളിലാണെങ്കിൽ റോഡിലെല്ലാം വെള്ളമായി കിടക്കുകയാണ്. എവിടുന്നോ ഒഴുകിൽപ്പെട്ട് വന്ന ഒരു ഫ്രിഡ്ജാണ് ഇത്. ഡബിൾ ഡോറിൻ്റെ ഒരു ഫ്രിഡ്ജാണ്. മുണ്ടക്കയം ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നതെന്ന് അവരത് പിടിച്ച് അവിടെ എടുത്തു വെച്ചു. ഇതും കരിമ്പയം ഭാഗത്തുള്ള ഒരു വീട്ടിലേക്കുള്ള വഴിയാണ്. ആ വീട്ടിൽ മൊത്തം വെള്ളം കയറി. നമ്മുടെ കാൽപാദം മൂടിപ്പോകുന്ന അതുപോലെ ചള്ളയാണ് അവരുടെ വീടും പരിസരവും എല്ലാം. കിണറിൻ്റെ അകത്തെല്ലാം ചള്ളയെല്ലാം കയറി ആകെ നാശമായി. മൊത്തവും അഴുക്കും ചള്ളയെല്ലാം ആയി. ആ വീട്ടിൽ മൊത്തം ചള്ളയാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അങ്ങോട്ട് പോകണം, ഭയങ്കര പാടാണ് പോകാൻ. ചെരുപ്പെല്ലാം ഊരിയിട്ടാണ് പോകുന്നത്. അതുപോലെ താന്ന് താന്ന് പോവും ചള്ളയത്. ആ വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വീട് ഈ പഴയ വെട്ടുകല്ലുകൊണ്ട് കെട്ടിയാണ്. ഭിത്തിയൊക്കെ ആണെങ്കിൽ കുതിർന്നാണ് ഇരിക്കുന്നത്. ഇനി അവിടെ താമസിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്.